അപ്പോൾ നിങ്ങളെല്ലാവരും സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു യമ്മി ആയിട്ടുള്ള പൈനാപ്പിൾ ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്ന മുമ്പായിട്ട് തന്നെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്ത് കാണാൻ കുഞ്ഞി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ 3 ഓപ്ഷൻസ് വരും, ഓൾ, പേഴ്സണലൈസ്ഡ്, നൺ. അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് മുമ്പ് വീഡിയോയിലോട്ട് കടന്നാൽ, അപ്പോൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ലെമണും പിന്നെ 2 സ്മോൾ പീസസ് ഓഫ് സിനമൺ സ്റ്റിക്സ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഷുഗറാണ്. ഇത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മെഷറിൽ എടുത്താൽ മതി. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പൈനാപ്പിളാണ്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജാം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ പൈനാപ്പിൾ ഒരു ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അടുപ്പ് വെച്ച് കൊടുത്തിട്ടൊന്ന് ഗ്രൈൻഡാക്കി ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കത് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇത് നമ്മൾ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇതിലുണ്ടാവുന്ന ചങ്ക്സ് ഒന്നും നമ്മുടെ ജ്യൂസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൽ കാണുന്ന പോലെ നല്ല ലൂസായിട്ട് നമുക്ക് നമ്മുടെ ജ്യൂസ് കിട്ടും. ഈ നമുക്ക് സ്റ്റവ് ഓൺ ആക്കി പിന്നെ പാൻ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വിസ്കോ സ്പൂണോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മുടെ കൈ എടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഒരു സ്മൂത്തി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്ന ടൈമിൽ നമുക്കിതിലോട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആ ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മിക്സ് കുറച്ച് ലൂസായിട്ടാണ് വരിക. അപ്പോൾ ഈ ഒരു മിക്സ് കുറച്ചൊരു തിക്കായി വരുന്ന ടൈമിൽ നമുക്കിതിലോട്ട് നമ്മുടെ സിനമൺ സ്റ്റിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജാം റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ സിനമൺ സ്റ്റിക്സ് അതിൽ നിന്ന് എടുത്തിട്ട് കളയാം. എന്നിട്ട് ഇത് കുറച്ച് നേരം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ലെമൺ ജ്യൂസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലെമൺ ജ്യൂസ് നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ആഡ് ചെയ്താൽ മതി, ഇറ്റ്സ് ഓപ്ഷണൽ. കാരണം വെച്ചാൽ ഇത് ഞാൻ നെക്സ്റ്റ് ഡേ എടുത്ത് നോക്കിയപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ പൈനാപ്പിൾ ജാം ഓൾമോസ്റ്റ് റെഡി ആയി വരുന്നുണ്ട്. ഇവിടെ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലായപ്പോൾ നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ പൈനാപ്പിൾ ജാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ലെമൺ ജ്യൂസ് ആഡ് ചെയ്താൽ മതി. ലെമൺ ജ്യൂസ് ആഡ് ചെയ്താൽ കുറച്ച് തിക്കായിട്ടാണ് കിട്ടുക. അപ്പോൾ നമുക്ക് തിക്കായിട്ട് ആവശ്യമില്ല, അതുകൊണ്ട് ലെമൺ ജ്യൂസ് ഇസ് ഫുള്ളി ഓപ്ഷണൽ.
So I hope you all learned my today's recipe, and don't forget to subscribe, like, share, comment, and also hit the bell icon. And stay tuned till I'm back with another amazing video. Till that, take care and bye-bye.